കടത്തനാടൻ അങ്കത്തട്ടിൽ തീവാർന്ന പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്നു. മുന്നണികളുടെയും സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിലും RMB UDF കൂട്ടുകെട്ട് വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി. വികസന മുന്നണി എന്ന പേരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടകര മേഖലയിൽ രൂപം കൊണ്ട RMB UDF സഖ്യം 3 പഞ്ചായത്തുകളിൽ നിലവിൽ ഭരണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഖ്യത്തിന് ഇത്തവണ വടകര മണ്ഡലം ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ്. ഇടതുമുന്നണിയുടെ ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന വടകര പിടിച്ചെടുക്കാനാണ് RMB UDF പിന്തുണ നൽകുന്നത്. CPM-കാർ വെട്ടിക്കൊന്ന TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ ഇവിടെ മത്സരിക്കുമെന്നാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ മുരളീധരൻ MP എന്നിവരടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. രമ വന്നാൽ അനായാസം വിജയം കൈവരിക്കാമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. എന്നാൽ സംസ്ഥാന സെക്രട്ടറി N. വേണു മത്സരിക്കണമെന്ന നിലപാടിലാണ് RMB. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിയായി വേണുവിൻ്റെ പേര് നിർദ്ദേശിച്ചത് രമ തന്നെയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കും വേണു മത്സരിക്കണമെന്നുള്ള അഭിപ്രായമാണുള്ളത്. എന്നാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കനുസരിച്ച് RMB തീരുമാനത്തിൽ മാറ്റം വരാനും സാധ്യത ഏറെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ വടകരയിൽ RMB UDF കൂട്ടുകെട്ടിന് വിജയസാധ്യതയുണ്ട്. വിജയിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി CK നാണുവിന് കഴിഞ്ഞ തവണ 49,211 വോട്ടുകളാണ് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി UDFലെ മനയത്ത് ചന്ദ്രന് 39,700 വോട്ടും 9,511 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് നാണു അന്ന് ജയിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ച RMB സ്ഥാനാർത്ഥി KK രമയ്ക്ക് 20,504 വോട്ടുകൾ കിട്ടി. അതായത് നാണുവിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ 10,993 വോട്ടുകൾ രമയ്ക്ക് അധികം ലഭിച്ചു. ഈ സാഹചര്യമാണ് പുതിയ കൂട്ടുകെട്ടുണ്ടായാൽ ഇടതുപക്ഷത്തെ നിലം പരിശാക്കാമെന്ന ചിന്ത ഉയരാൻ കാരണം. അതേസമയം ഇടതുമുന്നണിയിൽ വടകര സീറ്റ് LJDക്ക് കൊടുത്താലും JDS തർക്കത്തിലാണ്. JDSും ഈ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. JDSിൻ്റെ സിറ്റിംഗ് സീറ്റാണിത്. സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ HD ദേവഗൗഡ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓ, പിന്നെ പറച്ചിൽ കേട്ടാൽ തോന്നും ഗൗഡയാണല്ലോ LDFിൻ്റെ സീറ്റുകൾ തീരുമാനിക്കുന്നതെന്ന്. CPM നൽകുന്ന സീറ്റുകളിൽ അവരുടെ ഔദാര്യം കൊണ്ട് മാത്രം ഇത്തിൽ കണ്ണിയെ പോലെ ഉള്ളത് വാങ്ങിപ്പോയാൽ അവർക്ക് കൊള്ളാം. അല്ലാതെ ഗൗഡ പറഞ്ഞു എന്നും പറഞ്ഞ് വല്ലതും നിന്നാൽ ഉള്ളതുകൂടി കിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തിരുവല്ല, കോവളം, ചിറ്റൂർ, അങ്കമാലി, വടകര സീറ്റുകളാണ് JDS ഇടതുമുന്നണിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞ തവണ മത്സരിച്ചവ. അതിൽ വടകര ഒഴിച്ച് ബാക്കി 4 സീറ്റും അവർക്ക് നൽകിക്കഴിഞ്ഞു. എന്നാൽ പണ്ടുകാലം മുതൽ സോഷ്യലിസ്റ്റുകളുടെ കേന്ദ്രമെന്ന നിലയ്ക്ക് വടകര തങ്ങൾക്ക് വിട്ടുതരണമെന്ന നിലപാടിലാണ് LJD. ഇതിനുള്ള കാര്യകാരണങ്ങൾ അവർ CPM നേതൃത്വത്തിന് മുമ്പാകെ നിരത്തിയിട്ടുമുണ്ട്. LJDക്ക് സീറ്റ് കിട്ടിയാൽ കഴിഞ്ഞ തവണ മത്സരിച്ച മനയത്ത് ചന്ദ്രനെ വീണ്ടും പരിഗണിച്ചാൽ വിജയസാധ്യതയില്ല. MK പ്രേംനാഥോ EP ദാമോദര മാസ്റ്ററോ ആകാനാണ് സാധ്യത. JDSനാണെങ്കിൽ വീണ്ടും CK നാണു മത്സരിക്കുന്നതിനോട് ഇടതുമുന്നണി പ്രവർത്തകർക്ക് പോലും താല്പര്യമില്ല. JDSിലും നാണുവിനെതിരെ വികാരം ശക്തമാണ്. 1996, 2001, 2011, 2016 വർഷങ്ങളിൽ നിയമസഭയിലെത്തിയ ആളെന്ന നിലയ്ക്ക് ഇനി പുതുമുഖങ്ങൾക്ക് വേണ്ടി മാറിക്കൊടുക്കണമെന്ന അഭിപ്രായമാണ് പാർട്ടിയിലും ആ മണ്ഡലത്തിലും ഉയരുന്നത്.